ക്ക് അഞ്ചു ലക്ഷം ഭൂരിപക്ഷം അത് സ്വപ്നങ്ങളിൽ മാത്രം ഈ ഡയലോഗ് ഒന്ന് വീതം മൂന്നു നേരം വെച്ച് പറയുകയാണ് വയനാട്ടിൽ ഇടതുചെങ്കോടി ബാനറിൽ മത്സരിക്കുന്ന സത്യൻ മുഗേരി വാദം ഇത്രയുള്ളൂ രാഹുൽ ഗാന്ധി വയനാടിനെ ചതിച്ചു പ്രിയങ്ക ദേശീയ തലത്തിൽ നിന്നും ഒളിച്ചോടി വയനാട് ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് എന്നിവ ഈ പറയുന്ന പൊള്ളത്തരം ചിലപ്പോൾ മുഖ്യധാരാ ചാനലുകളിലെ വാർത്തകളിൽ ഇടം പിടിക്കുമായിരിക്കും പക്ഷേ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം പിടിക്കില്ല കാരണം ഈ പറഞ്ഞതെല്ലാം അസത്യമാണെന്ന ബോധ്യം വയനാടിനുണ്ട് വയനാട്ടിലുള്ള തന്റെ ആദ്യ മത്സരത്തിൽ നാല് ലക്ഷത്തോളം ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു എന്ന ബന്ധം മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് വയനാടിനോടുള്ളത് പ്രതിസന്ധി ഘട്ടത്തിലും തന്നെ കൈവിടാതെ പിടിച്ചു നിർത്തിയ ആ മണ്ഡലം എന്ന നിലയിലാണ് അന്ന് റായ്ബറയിൽ ചതിച്ചപ്പോൾ വയനാടാണ് രാഹുലിനെ പാർലമെന്റിൽ ഒരു കസേര നൽകിയത് ആ നന്ദിയും സ്നേഹവും അമേഠി നിലനിർത്തി വയനാട് രാജിവെച്ചപ്പോഴും കാണിച്ചു രാഹുൽ ഇറങ്ങിയപ്പോൾ പകരം അവിടെ എത്തിയത് സഹോദരി പ്രിയങ്കയാണ് അവിടെ എങ്ങനെയാണ് ചതിയുണ്ട് എന്ന് പറയാനാവുക പിന്നെ വയനാട് എൽ ഡി എഫ് മണ്ഡലമാണ് എന്നുള്ള വാദം വയനാട് മണ്ഡലം രൂപീകൃതമായത് മുതൽ അവിടെ കോൺഗ്രസ് തന്നെ ജയിച്ചു കയറുന്നത് അതും ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കൂടാതെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ ആകെ രണ്ടെണ്ണം മാത്രം കൈമുതലാക്കി വെച്ചിട്ടുള്ള ഇടതുപക്ഷ അനുഭാവികൾ എന്തർത്ഥത്തിലാണ് വയനാട് കോൺഗ്രസ് മണ്ഡലമാണെന്ന് പറയുന്നത് എന്നാണ് മനസ്സിലാവാത്തത് മണ്ഡലത്തിലെ ഒരു വിഷയത്തിൽ പോലും രാഹുൽ ഇടപെട്ടിട്ടില്ല എന്നും കുറ്റപ്പെടുത്തുകയുണ്ടായി മണ്ഡലത്തിൽ ഒരു വികസനവും കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്നും പറയുകയുണ്ടായി എന്നാൽ ഈ പറയുന്ന ഇടതുപക്ഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുമില്ല ബി ജെ പി എ ഭയുന്ന പ്രിയങ്ക ഗാന്ധി ഒളിച്ചോടിയാണ് വയനാട്ടിൽ എത്തിയതെന്നും പ്രിയങ്ക മത്സരിക്കേണ്ടിയിരുന്നത് ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിലായിരുന്നു എന്നുമാണ് പറയുന്നത് പ്രിയങ്ക കുറച്ചുകൂടി നല്ല സ്ഥലം കിട്ടുമ്പോൾ അവിടേക്ക് പോകുമെന്ന് കൂടി സത്യൻ മൊഗേരി വിമർശിച്ചു കഴിഞ്ഞ ദിവസവും പ്രിയങ്കയ്ക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ മൊങ്കേരി രംഗത്തേക്ക് വന്നിരുന്നു പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് ബി ജെ പി വർഗീയ ശക്തി കേന്ദ്രങ്ങളിൽ മത്സരിക്കുന്നില്ല മതേതര മനസ്സുള്ള കേരളത്തിൽ വന്നാണോ മത്സരിക്കേണ്ടതെന്നും ചോദിക്കുകയുണ്ടായി പ്രിയങ്ക ജയിച്ചാൽ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ് രാഹുൽ വയനാട്ടിൽ ഉണ്ടായിരുന്നില്ലല്ലോ പ്രിയങ്ക ജയിച്ചാൽ വയനാടിനെ ഉപേക്ഷിക്കില്ല എന്ന് എന്തുറപ്പ് തുടങ്ങിയ ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു ഇവിടെ ഉള്ളവരൊന്നും ചെയ്യുന്നില്ല പാർലമെന്റിൽ കേരളത്തിന് വേണ്ടി സംസാരിക്കുന്ന ഏത് എം പി ആണുള്ളത് ഇത് ഉത്തരം ഉടൻ തന്നെ കിട്ടുമേ എന്ന് പറയാനാകുള്ളൂ ഉത്തരം പ്രിയങ്കയെ തെരഞ്ഞെടുത്തുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾ നിങ്ങൾക്ക് തരുമെന്നും പറയാൻ സാധിക്കും പ്രിയങ്ക തനിക്കൊരു എതിരാളിയല്ല എന്ന് പറയുന്ന ഇതേ മുഖേര് തന്നെ തെരഞ്ഞെടുപ്പിന് ഒരു മുഴം മുന്നേറിഞ്ഞുകൊണ്ട് പര്യടനത്തിന് ഇറങ്ങിക്കഴിഞ്ഞു ഇനിയെല്ലാം തെരഞ്ഞെടുപ്പിൽ കാണാം